ചെറുകഥ പരിധിക്കപ്പുറത്താണ്. രചന കെ എം കുറുപ്പ്, ശബ്ദം അമൃത. ഞാൻ രാരിച്ചൻ. ഭൂമിയിലെ എന്റെ വയസ്സ് 96. പരലോകത്ത് വയസ്സോ മൂപ്പിളമയോ ഇല്ല. ഭാര്യ പാച്ചി മരിച്ചു. അവൾക്ക് 46 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. നടപ്പീനമായിരുന്നു. പൂക്കോട്ടേരി ചോയി വൈദ്യരും അയാളുടെ ശിഷ്യൻ കിട്ടൻ വൈദ്യരും കെണിഞ്ഞ് ചികിത്സിച്ചു. ഛർദിയും കലശലായ അതിസാരവുമായിരുന്നു ആദ്യം വന്നത്. കൂട്ടത്തിൽ സന്നിവാദ ചുരവും. അവളുടെ ഛർദിൽ വരുമ്പോൾ ശരീരത്തിലും നെറ്റിയിലും ആവി പിടിപ്പിക്കുമ്പോൾ തിമിർത്തു പെയ്യുന്ന മഴയത്ത് മുറ്റത്ത് എലിക്കുഞ്ഞുങ്ങളെപ്പോലെ അധികം പ്രായവ്യത്യാസമില്ലാതെ 6-7 ജന്മങ്ങൾ ഉഴച്ചു കളിക്കുന്നുണ്ടായിരുന്നു. ആരെ നോക്കണം? അച്ചിയെയോ കുട്ടികളെയോ? കർക്കിടകക്കാര് മരവിച്ച മനസ്സിലും പേതിറങ്ങുകയായിരുന്നു. കാലങ്ങളായി ക്ഷൗരം ചെയ്യാത്ത താടിരോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ശർദിലിന്റെ കൊഴുത്ത ദ്രാവകം ഉടുത്ത മുഷിഞ്ഞ തോർത്തിൽ അലക്ഷ്യമായി അഥവാ യാന്ത്രികമായി തുടച്ച് ഒക്കത്ത് പെരയിലയിൽ ഒരു നിധി പോലെ പൊതിഞ്ഞു സൂക്ഷിച്ച പുകയിലത്തണ്ട് ഒരു കഷ്ണം മുറിച്ചു വായിലിട്ടു. ഒരു നൈമിഷിക ആശ്വാസം മനസ്സിലേക്ക് അരിച്ചു കയറുന്നതുപോലെ തെല്ലൊരാശ്വാസം കിട്ടി. പാച്ചി ഇടയ്ക്കിടെ ദൈന്യതയോടെ എന്റെ മുഖത്തേക്ക് നോക്കി. ഊർദ്ധശ്വാസം വലിക്കുമ്പോൾ ഞാൻ അതൊന്നും കാണുന്നില്ല എന്ന ഭാവത്തിൽ നിസ്സഹായനായി കോരിച്ചൊരിയുന്ന കർക്കിടക വാവുദിനത്തിലെ പെരുമഴയെ നോക്കി ശപിക്കുകയായിരുന്നു. കർക്കിടകത്തിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് ഗതികിട്ടാതെ അലയേണ്ടി വരുമെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വർഗത്തിലും നരകത്തിലും അംഗങ്ങളെ നേർപാതയിലൂടെ കടത്തിവിടാത്ത സമയമായിരുന്നു പോൽ അക്കാല കർക്കിടകം. ഇതൊന്നും വകവയ്ക്കാതെ പാച്ചി ഒരു തീരുമാനത്തിലെത്തി. പരലോകം പോകി. ഏതു ലോകത്തിലാണാവോ പാച്ചിയുടെ ആത്മാവലയുന്നത്. പാച്ചിയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ദിനംതോറും മനസ്സിൽ നിന്നകന്നുപോയി. പിന്നീട് മക്കളെ പിയ്യം പിടിപ്പിക്കാനുള്ള അതികഠിനമായ പ്രവൃത്തിയിലായിരുന്നു. ചേറിലും ചെളിയിലും മഴയത്തും രാത്രിയും പകലും വ്യത്യാസമില്ലാതെ അതികഠിനമായി അധ്വാനിക്കുകയായിരുന്നു. മക്കൾക്ക് വേണ്ടി മാത്രം മനസ്സിൽ വിചാരിച്ചതിലുപരി അവരെയൊക്കെ പ്രമുഖരാക്കി. സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനമുള്ളവരാക്കി. പദവിക്കു ചേർന്ന പറമ്പും വീടുമായി പരിഷ്കാരികളായ ഭാര്യമാരും അതിലേറെ പരിഷ്കാരവും പത്രാസുമുള്ള സന്താനങ്ങളുമുണ്ടായി. അധ്വാനശേഷിയും മനസ്സും ശരീരവും ക്ഷീണിച്ച ഞാനും എന്റെ പഴയ കുടിലും അവരുടെ പ്രൗഢിയുടെ മുഖത്തെ കറുത്ത പൊട്ടായി. ശുഷ്കിച്ച എന്റെ ശരീരവും മുഷിഞ്ഞ വേഷവും അവർക്ക് ദുശകുനമായി. എന്റെ വാക്കുകൾ അർത്ഥശൂന്യമായ പുലമ്പലുകളായി. അത്തുമ്പുത്തുമായി അതിനെ അവരെഴുതി തള്ളി. വേദനിപ്പിക്കുന്ന നിരാശ്രയത്വം വല്ലാതെ സദാ ശ്വാസം മുട്ടിച്ചു. അപ്പോഴും മക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കടമ പോലെ, കർത്തവ്യം പോലെ. പാച്ചിയുടെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും. അവൾക്ക് വേദനിക്കുന്നുണ്ടാകുമോ ആവോ? അല്ലെങ്കിൽ എന്തിനിതൊക്കെ ചിന്തിക്കണം? വോട്ടും കിറ്റുമില്ലാത്ത കാലം ഓർമ്മയിൽ ലഭിച്ച ഒരേയൊരു സൗജന്യം ദീർഘകാല പഞ്ചായത്ത് മെമ്പറായ ചന്തുക്കുട്ടി മാഷ് മഴ പെയ്ത് മുക്ലിക്കുന്ന കള്ളക്കർക്കിടകത്തിൽ വിതരണം ചെയ്ത ഗോതമ്പ് നുറുക്കാണ്. അയാളുടെ വീതിയുള്ള നെറ്റി നിറയെയുള്ള ചന്ദനക്കുറിയും ചെവിയിലെ തുളസിയിലയും ഓർമ്മയിലെ മങ്ങാത്ത മായാത്ത ചിത്രമായിരുന്നു എപ്പോഴും. അഗതി പെൻഷന് കൊടുത്ത അപേക്ഷ സർക്കാരിൽ സമർപ്പിച്ചു. നടപടിക്രമങ്ങൾക്കു വേണ്ടി ഒരുപാട് കാത്തിരുന്നു. ഒടുവിൽ ഒരു ദിവസം വൈകുന്നേരം ഒരു പോസ്റ്റ് കാർഡ് കയ്യിലേക്ക് വെച്ചു തരുമ്പോൾ തപാൽ ശിപായി മേനോക്കി പറഞ്ഞു, പെൻഷനുള്ള നിങ്ങളുടെ അപേക്ഷ നിരാകരിച്ചതാണ്. നിങ്ങൾ അതിനർഹനല്ല. പൊതുവെ കാഴ്ചമങ്ങിയ കണ്ണിലേക്ക് ശരവേഗത്തിൽ കൂരിരിട്ട് അടിച്ചു കയറുകയായിരുന്നു. എല്ലാ നിലയ്ക്കും നേരിടുന്നത് കൊടിയ അവഗണന. ഈ ദുർബലൻ ആരോടാണ് പ്രതികരിക്കേണ്ടത്, പ്രതികാരം ചെയ്യേണ്ടത്? ഒരു നിശ്ചയവുമില്ല. കാർഡ് തന്ന മേനോക്കിയെ തന്നെ ശപിക്കാൻ തീരുമാനിച്ചു. മേനോക്കിക്ക് ഒരു കാലവും പെൻഷൻ കിട്ടരുതെന്ന് ശക്തമായി പ്രാർത്ഥിച്ചു. കഫക്കെട്ടും കലശലായ ശ്വാസമുട്ടും വല്ലാതെ അലോസരപ്പെടുത്തി. ആത്മാവ് ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന വേദന, അതിന് മരണവേദന എന്നു പറയാമായിരിക്കാം. എന്തുമാവട്ടെ, രാരിച്ചൻ എന്ന ഞാനും രംഗഭാഷ അറിയാത്ത കോമാളിയായി തിരശീലയ്ക്ക് പിന്നിലേക്ക് നടക്കുകയായിരുന്നു. ശവമടക്കാൻ ആരും വന്നില്ല. കഴുകനും കാക്കയും എല്ലാം എല്ലും തൊലിയും കൊത്തിവലിക്കുമ്പോൾ ആത്മാവ് പൊട്ടിച്ചിരിച്ചു. മാംസമില്ലാത്ത ശരീരം എന്തിനീ പാവങ്ങൾ കൊത്തിവലിക്കും? കഷ്ടം തന്നെ അവയുടെ സ്ഥിതി. പറഞ്ഞു പറഞ്ഞ് വല്ലാണ്ടങ്ങ് പോയി. ഇനി ചുരുക്കാം. നാളെ എന്റെ ചരമദിനമാണ് പോൾ. ശാർദമുണ്ണാൻ വരണമെന്ന് മക്കൾ. അന്ന് ഞാൻ കരുതിയിരുന്ന പിന്മുറക്കാർ എനിക്ക് വേണ്ടി പാച്ചിയുടെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു. ആ ഫോൺ വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി മറുപടി സന്ദേശം അയക്കാൻ തീരുമാനിച്ചു. മങ്ങിയ ഫോണിൽ അക്ഷരങ്ങൾ ക്രമപ്പെടുത്തി സന്ദേശം അയക്കാൻ ശ്രമിച്ചപ്പോൾ ഫോണിന്റെ സ്ക്രീനിൽ തെളിഞ്ഞു, ഈ നമ്പർ നിലവിലില്ല, അല്ലെങ്കിൽ നിങ്ങൾ പരിധിക്ക് പുറത്താണ്.